നമസ്കാരം എസ് യു ടി ആശുപത്രിയിലെ നഴ്സ് സംജിത ഭർത്താവിന്റെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികളായ ബിജു ടൈറ്റസിനെയും മാതാവിനെയും കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് തിരുവോണ ദിവസം മോണക്കോടി വാങ്ങിയതുമായി ബന്ധപ്പെട്ട തർക്കവും മർദ്ദനവുമാണ് സംജിതയുടെ മരണത്തിൽ കലാശിച്ചത് അമ്മായിയമ്മയ്ക്കും ഭർത്താവിനും സംജിത ഓണക്കോടി വാങ്ങിയിരുന്നു മരുമകൾ വാങ്ങിയ ഓണക്കോടിയുടെ കളർ ഇഷ്ടപ്പെടാത്ത അമ്മായിയമ്മ വെച്ച് കുറ്റപ്പെടുത്തലുകൾ തുടങ്ങി പിന്നീട് നൈറ്റി കൂടുതൽ വാങ്ങിയെന്നാരോപിച്ച് മർദ്ദിച്ചു ഈ സമയം ഭർത്താവ് ബിജു ടൈറ്റസ് വീട്ടിൽ ഉണ്ടായിരുന്നില്ല മർദ്ദനവും കുത്തുവാക്കും സഹിക്കാവുന്നതിനപ്പുറമായപ്പോൾ സംജിത മറുപടി പറഞ്ഞു ഇതോടെ കൂടുതൽ പരാക്രമം അമ്മായിയമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി പിന്നീട് വീട്ടിൽ നിന്നും ഇറങ്ങി ഇവർ ബന്ധുവീട്ടിൽ പോയി ഉച്ചയ്ക്ക് ഉണ്ണാനെത്തിയ ബിജു വീട്ടിൽ അമ്മയെ കാണാത്തതിന്റെ അരിശം തീർത്തതും നവവധുവായ ഭാര്യയോട് ഉച്ചയ്ക്ക് ഉണ്ണാൻ പോലും അനുവദിക്കാതെ പീഡന മുറകൾ തുടർന്നു സഹികെട്ടാണ് സംജീത വീടിന്റെ രണ്ടാം നിലയിലേക്ക് ഓടിക്കേറിയത് ഭർത്താവ് പിന്നാലെ ഓടിയതോടെയാണ് റൂമിൽ കയറി കഥ കടച്ചത് കൊല്ലുമെന്ന ഭീഷണിയുമായി റൂമിന് പുറത്തുനിന്ന ബിജുവിനെ പേടിച്ചു തന്നെയാണ് സംജീത ഷാൾ കുരുക്കെട്ട് ആത്മഹത്യാ ശ്രമം നടത്തിയത് ഷാളിൽ കഴുത്തു കുരുങ്ങി ഭാര്യയെ ബിജു കണ്ടെങ്കിലും രക്ഷിക്കാൻ വൈകിയെന്നാണ് അറിയുന്നത് കഥക ചവിട്ടി തുറന്ന് ബിജു തന്നെ ഭാര്യയെ നെടുമ്പങ്ങാട് സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവം നടക്കുമ്പോൾ ബിജു മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് എന്നും കേസിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ബിജു ടൈറ്റസിൽ നിന്നും ഭാര്യ സംജീത നേരിട്ടത് സമാനതകളില്ലാത്ത പീഡനങ്ങളായിരുന്നു എന്നിട്ടും പിടിച്ചു നഴ്സ് കൂടിയായ സംജിത ശ്രമിച്ചത് സ്കൂൾ ക്ലാസ്സിലെ തുടങ്ങിയ പ്രണയത്തിനൊടുവിൽ നാലു മാസം മുൻപാണ് ഇരുവരും വിവാഹിതരായത് പ്രണയകാലത്തെ സ്വഭാവത്തിൽ നിന്നും നേരെ വിഭിന്നമായിരുന്നു ബിജുവിന്റെ വിവാഹ ശേഷമുള്ള പെരുമാറ്റം എന്തിനും ഒറ്റപ്പെടുത്തലും മർദ്ദനവും കൂടാതെ ബിജുവിന്റെ അമ്മയുടെ പോരുകൂടിക്കടുത്തതോടെ ഭർത്താവിന്റെ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലായി എന്നുമുള്ള മർദ്ദനവും അമ്മായിയമ്മയുടെ പീഡനവും കൂടിയായപ്പോൾ നൽകക്കള്ളിയില്ലാത്ത അവസ്ഥയിലായിരുന്നു സംജിത ഉത്രാടത്തിന്റെ തലേ ദിവസം ബിജു ടൈറ്റ സംജിതയെ മർദ്ദിച്ചു പട്ടം എസ് യു യു ടി ആശുപത്രിയിൽ നഴ്സായിരുന്ന സംജിത ജോലിക്ക് പോകാനിറങ്ങിയപ്പോഴാണ് മർദ്ദിച്ച അവശയാക്കിയത് സംജിതയുടെ ടു വീലറും ചവിട്ടിത്തറയിൽ തള്ളി അമ്മ പറഞ്ഞതനുസരിച്ചായിരുന്നു ബിജുവിന്റെ പരാക്രമം അന്ന് സംജിതയും അമ്മായിയമ്മയും തമ്മിൽ പിണങ്ങിയിരുന്നു മർദ്ദനത്തിൽ സഹിക്കെട്ട സംജിത പേരൂർ കടയിലെ തന്റെ വീട്ടിലേക്ക് പോയി എന്നാൽ സംജിതയുടെ വീട്ടിലെത്തി കുറ്റസമ്മതം നടത്തിയ ബിജു അടുത്ത ദിവസം തന്നെ സംജിതയെ നെടുമങ്ങാട് ഹൌസിംഗ് ബോർഡ് ജംഗ്ഷനിലെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിരുന്നു എസ് യു ടി ആശുപത്രിയിൽ സംജിത ജോലിക്കെത്തിയിട്ട് അധികം നാളായില്ല ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി മാറുകയായിരുന്നു ഈ നഴ്സ് ഡയാലിസിസ് വിഭാഗത്തിലായിരുന്നു ജോലി വൃക്ക രോഗികളോട് സഹാനുഭൂതിയോടെ പെരുമാറിയിരുന്ന സംജിത രോഗികളുടെയും പ്രിയപ്പെട്ടവളായിരുന്നു ഈ വേർപാട് ആർക്കും വിശ്വസിക്കാനാവുന്നില്ല ഉപദ്രവിച്ചിരുന്ന ബിജുവിന്റെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല സംജിതയെ നെടുമ്പങ്ങാട് സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്നും ബിജു ടൈറ്റസ് നൽകിയ മൊഴിയിൽ പറയുന്നു സംജിതയുടെ ദുരൂഹ സംബന്ധിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് ബിജു ടൈറ്റസിനെ നെടുമ്പങ്ങാട് സി ഐ എസ് സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് സ്വകാര്യ കോൺട്രാക്ടറുടെ സൂപ്പർവൈസറായ പ്രതിക്കെതിരെ ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണ അടുക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് ബിജുവിന്റെ അമ്മയെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് സ്കൂൾ ക്ലാസ്സിൽ വെച്ച് തന്നെ പ്രണയത്തിലായി ഇരുവരും കഴിഞ്ഞ മേയിലാണ് വിവാഹിതരായത് പാലോട് സ്വദേശിയായി ബിജു വിവാഹത്തോടെയാണ് നെടുമങ്ങാട് വീടുവാടകയ്ക്ക് എടുത്തത് ഇതിനിടെ നവവധുവിന്റെ മരണത്തിൽ ദുരൂഹതയാരോപിച്ച് ബന്ധുക്കൾ ബിജു ടൈറ്റസിനെ നെടുമങ്ങാട്ടെ വീടാക്രമിച്ച് വാഹനം അഗ്നിക്കിരയാക്കി ഇതു സംബന്ധിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക